നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ഭാരത് ജോഡോ യാത്ര തന്നെയാണല്ലോ വലിയ ഹൈലൈറ്റ് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയായിരിക്കാം തിരുവനന്തപുരത്ത് ഭാരത് ജോഡോയുടേതായിട്ടുള്ള ഫ്ലെക്സിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴുള്ള പ്രായവും രൂപവും വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളേ അല്ല ഒരു പതിനഞ്ച് പതിനെട്ട് വർഷം മുൻപുള്ള ചിത്രങ്ങളാണ് ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴത്തെ പോലെ വലിയ ടെൻഷനൊന്നുമില്ല വലിയ പരാജയങ്ങളുടെ ഭാണ്ഡമൊന്നും താങ്ങേണ്ടി വന്നിട്ടില്ല ആ സമയത്തെ രാഹുൽ ഗാന്ധിക്ക് ആള് നല്ല ചുള്ളനായിരുന്നു ആ സമയത്ത് കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് മറ്റ് ഉത്തരവാദിത്വമൊന്നുമില്ല കോൺഗ്രസ് ഇങ്ങനെ ഏൽപ്പിക്കുന്ന പണിയിൽ പോയി വെറുതെ ഇങ്ങിയിരുന്നാൽ മതി വായി വരുന്നത് പറയുക നല്ല ചുള്ളനായിട്ടിരിക്കുന്നത് അത്തരം ചിത്രങ്ങളാണ് സകലമായ ഫ്ലെക്സിലും ഇപ്പോഴുള്ള രാഹുൽ ഗാന്ധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ താടിയും നരച്ചതാണ് മുടിയും നരച്ചതായിരിക്കാം പക്ഷേ താടി നരച്ചതാണ് എന്ന് നമുക്ക് അദ്ദേഹം നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എന്നാൽ ഫ്ലെക്സിലുള്ള ചിത്രങ്ങളിലെല്ലാം ഒരു പതിനഞ്ച് പതിനെട്ട് വർഷം മുമ്പത്തെ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചില ഗിമ്മിക്സുകൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറ്റു രണ്ട് രാഷ്ട്രീയക്കാരെ കൂടി ഉദാഹരണമായിട്ട് കാണിക്കേണ്ടി വരും ഒന്ന് ശശി തരൂരാണ് മറ്റൊരാൾ വി എസ് ശിവകുമാറാണ് ഇവർ രണ്ടുപേരും പേരും കോൺഗ്രസിൻ്റെ അസമന്നിതരായിട്ടുള്ള നേതാക്കളാണ് മന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ള ഒരാൾ കേന്ദ്രമന്ത്രിയായിട്ടിരുന്നാണ് ഇപ്പോൾ നിലവിൽ എം പി ആണ് ഒരാളിപ്പോൾ മന്ത്രിയായിരുന്നു ഇപ്പോൾ തോറ്റ എം എൽ എ ആണ് ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് സമയങ്ങളിലുള്ള ഫ്ലെക്സിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ തിരുവനന്തപുരത്തുകാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും നിലവിലുള്ള ചിത്രങ്ങളേ ആവില്ല ഒരു പത്തിരുപത് വർഷം മുമ്പത്തെ നല്ല ചുള്ളനായിട്ടിരിക്കുമ്പോഴുള്ള അന്നത്തെ ആ സമയത്ത് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി അങ്ങോട്ട് തിരിഞ്ഞു പിടിച്ചപ്പോഴോ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴോ നല്ല ഗെറ്റപ്പോൾ കിട്ടിയ ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കും ഇവർ ഈ ഫ്ലെക്സിലെല്ലാം ഈ ബോർഡിലെല്ലാം പതിപ്പിച്ച് വെച്ചിരിക്കാം ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാമർ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ചില പ്രത്യേക വോട്ടേഴ്സ് തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് തിരുവനന്തപുരത്തുകാർക്കായിട്ടുള്ള ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കൂട്ടത്തിൽ എല്ലാ ജാതി മത രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളുണ്ട് കൂടുതലും സ്ത്രീകളാണ് അങ്ങനെ വോട്ട് ചെയ്യാറുള്ളത് ഗ്ലാമർ നോക്കി വോട്ട് ചെയ്യാറുണ്ട് അങ്ങനെ കുമ്മനത്തിന് കിട്ടേണ്ട വോട്ട് പോലും തരൂറിന് കിട്ടിയ കിട്ടിയിട്ടുണ്ട് എന്ന് അടക്കം അവർ അപ്പോൾ അതവർ നിൽക്കട്ടെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടു തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധിയുടെ പഴയ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു കലാപരിപാടിക്ക് കോൺഗ്രസ് മുതിർന്നു ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇവിടെ വലിയ മൈലേജ് കിട്ടാനോ ഒന്നുമല്ല ഇത് ശശി തരൂരിനോട്ടുള്ള പണിയാണ് പണി എന്ന് പറഞ്ഞാൽ വെറും പണിയൊന്നുമല്ല എട്ടിൻ്റെ പതിനാറിൻ്റെയൊക്കെ പണിയാണ് നിലവിൽ വയനാടിലെ എം പി ആണ് രാഹുൽ ഗാന്ധി അടുത്ത തവണ വയനാടിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണ നാല് ലക്ഷം വോട്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുണ്ട് അടുത്ത തവണ ആ നാല് ലക്ഷം നിലനിർത്താൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം മുൻപ് മത്സരിച്ചിട്ടുള്ള എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ അമേഠിയിലും തുടക്കത്തിൽ ലക്ഷങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു ഒടുവിൽ സ്മൃതി ഇറാനി അവിടുന്ന് അദ്ദേഹത്തിനെ കണ്ട വഴി ഓടിച്ചു വയനാട്ടിൽ നടക്കാൻ പോകുന്ന അതാണ് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ നാല് ലക്ഷം എന്നതിൽ നിന്ന് രണ്ട് ലക്ഷമായി കുറഞ്ഞാലും അതല്ല ഇനി മൂന്ന് ലക്ഷമായി കുറഞ്ഞാലും അത് രാഹുൽ ഗാന്ധിയുടെ പരാജയമായി വിലയിരുത്തിപ്പെടും അപ്പോൾ നാളിതുവരെ നെഹ്റു കുടുംബത്തിന് നേരെ ഒരു വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോലും ഒരു കോൺഗ്രസ് കാരനും മുതിരാത്ത സമയത്ത് അല്ലെങ്കിൽ സ്ഥാനത്ത് തരൂർ പരസ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു ഒരു കുടുംബത്തിലെ ആൾ മാത്രമല്ല പ്രസിഡന്റ് ആവേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നു അങ്ങനെയുള്ള തരൂരിനെ പിന്നെയും കോൺഗ്രസ് തന്നെ വെച്ചോണ്ടിരിക്കുമോ ഈ സോണിയാ ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി അപ്പോൾ തരൂരിൻ്റെ ഉള്ള പണിയാണ് ഈ ഫ്ലെക്സിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത തവണ വയനാട്ടിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി ഒരു പക്ഷേ തിരുവനന്തപുരത്താവും മത്സരിക്കാൻ വരുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ സമയത്തുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളേ ആയിരിക്കില്ല നല്ല സുന്ദര സുമുഖനായിട്ട് നല്ല കോമള പതേനായിട്ട് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയായിരിക്കും ഫ്ലെക്സുകളിലെല്ലാം ഉണ്ടാവുക തീർച്ചയായിട്ടും ഈ രൂപം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം അവിടെ ഉള്ളതിനാൽ അവരുടെ വോട്ട് വളരെ എളുപ്പത്തിൽ കിട്ടും അങ്ങനെ ജയിച്ച് പോവാം ജയിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാര്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ എവിടെ പിടിച്ചു നിർത്തിയാലും മലയാളി ജയിപ്പിച്ചു കൊടുക്കും കാര്യം ഇന്ത്യ മുഴുവൻ അങ്ങനെയല്ല എന്ന് വിശ്വസിച്ചാലും മലയാളികളായിട്ടുള്ള പ്രവൃത്വ മണ്ഡന്മാർ അല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് കൊടുക്കും അതാണല്ലോ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത ഇവിടെ ഒരേ സമയം തന്നെ തരൂരിലിട്ട് ഒരു പണി കൊടുക്കുകയാണ് ചെയ്യുന്നത് തരൂരിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുന്ന് മണ്ഡലം മാറേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്ന് മണ്ഡലം മാറേണ്ടി വന്നാൽ തരൂർ ജയിക്കുന്ന കാര്യം പിന്നെ കണ്ടുതന്നെ അറിയണം തരൂരിനെ കോൺഗ്രസ്സുകാർ തന്നെ പാലം വലിക്കും അങ്ങനെ നെഹ്റു ഫാമിലിക്കെതിരെ ഉയർന്ന ഒരു വിരൽ അവർ അടിച്ചു ചുരുട്ടി ഓടിച്ചു മടക്കി ഒരു മൂലയ്ക്കാക്കും അങ്ങനെ തരൂരിനുള്ള പണിയാണ് ആദ്യം തന്നെ ഫ്ലെക്സിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞത് മൂന്ന് പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു ഈ മൂന്ന് പേരുടെ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും വി എസ് ശിവുമാർ ശിവകുമാർ എന്ന വ്യക്തിയുടെ നിലവിലുള്ള ചിത്രങ്ങളായിരുന്നില്ല പോസ്റ്ററിലുണ്ടായിരുന്നത് അദ്ദേഹം നല്ല സുന്ദരക്കൂട്ടമനായി നിൽക്കുന്ന പഴയ ഫോട്ടോകളായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശശി തരൂരിൻ്റെ ഫോട്ടോ വയ്ക്കുമ്പോഴുമൊക്കെ ഇപ്പോഴുള്ള ശശി തരൂരിന് ഏതാണ്ട് അറുപത് വയസ്സോളം ഉണ്ടോ എന്നല്ല നമുക്ക് ഏവർക്കും അറിയാം എന്നാലൊരു നാൽപ്പത്തഞ്ച് ആ നാൽപ്പതിലൊക്കെ നിൽക്കുന്ന തരൂരിൻ്റെ ഫോട്ടോയാണ് ഫ്ലക്സിലൊക്കെ ഉണ്ടായിരുന്നത് ഏതാണ്ട് അതേ തന്ത്രം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും അവർ തിരുവനന്തപുരത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പണി ബി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനോ എതിരെല്ലാം തരൂരിനെ ഉദ്ദേശമാണെന്നാണ് തരൂരിൻ്റെ ക്യാമ്പിലുള്ളവർ പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി ഏറ്റവും വിചിത്രമായ വസ്തുത വികസനം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇടതുപക്ഷത്തെ കുറച്ച് മന്ത്രിമാരെല്ലാം കൂടെ ഭൂഷ രാജ്യത്തേക്ക് പോവുകയാണ് അവരാരും പോകുന്നത് ക്യൂബയിലേക്കല്ല വെനസുലയിലേക്കല്ല ലാവോസിലേക്കല്ല വടക്കൻ കൊറിയയിലേക്കല്ല അതേപോലെ തന്നെ ചൈനയിലേക്കുമല്ല ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്കല്ല പോകുന്നതൊക്കെ ഫിൻലൻഡ് അതേപോലുള്ള നോർവേ മുമ്പാണ് പോയിരിക്കുന്ന ഡെൻമാർക്ക് അതേപോലുള്ള ഈ കോർപ്പറേറ്റുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുത്തക മുതലാളിമാരുടെയൊക്കെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇനി ഇവർ പോയിട്ട് അവിടുന്ന് വികസനം കണ്ടിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തി ഇന്ത്യ കണ്ട ഏറ്റവും ഏറ്റവും കൂടുതൽ ലോകം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഈ സഞ്ചാരി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അനുഭവം കിട്ടുന്ന ഒരു ഏർപ്പാടാണത് അദ്ദേഹത്തിൻ്റെ ആ അനുഭവ പരിജ്ഞാനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് മറ്റൊരു രാജ്യത്ത് നടപ്പാക്കിയ വികസനം ഇവിടെ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയത് പഠിക്കുകയല്ല ചെയ്യേണ്ടത് അത് അവിടെ ചെയ്തവരെ കുറച്ച് തൊഴിലാളികളെ കിട്ടുമെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ളവർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഭൂമിയിൽ കുഞ്ഞൊരു കറുക പുല്ല് പോലും എടുക്കാൻ എടുത്തിട്ടില്ലാത്ത ഇവിടെയുള്ള ശിവൻകുട്ടീനേയും പിണറായി വിജയനെയും അതേപോലുള്ള റിയാസിനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ട് അവിടെ പോയി ഇങ്ങനെ ഈ കഥകളി അറിയാത്തവൻ കഥകളി കാണുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കണ്ട് നിന്നിട്ട് എന്ത് മനസ്സിലാക്കിയിട്ട് എന്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പോയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല നമ്മളിത് ഇതിനു മുമ്പും കണ്ടതാണ് അങ്ങങ്ങ് നെതർലൻഡിൽ പോയിട്ട് റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പോയി നോക്കി കണ്ടിട്ട് തിരിച്ചിവിടെ വന്നിട്ട് നാളിത്രയായിട്ടും റൂം ഫോർ റിവറും ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടി അവർക്കും തരാനില്ല ഒരു രൂപയുടെ നേട്ടം പോലും നമ്മുടെ കജനാവിലില്ലാത്ത ഒരു തരന്താണ നാണംകെട്ട ഏർപ്പാട് മാത്രമാണ് ഇവിടെയുള്ള ഈ കേരളത്തിലെ മന്ത്രിമാരുടെ വിദേശയാത്രാ ദൂർത്ത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബെബ്ഡസ് തത്വമൈനോസ്